ജോൾസൺ വേലൂരിന് ശില്പനിർമ്മാണം ജീവിതത്തെ ക്രിയാത്മകവും ഭക്തിസാന്ദ്രമാക്കുകയും ചെയ്യുന്ന സർഗചേതനയാണ്. മരിയൻ ഭക്തനായ ജോത്സന പുതുതായി നിർമ്മിച്ച മാലാഖാശില്പം ജീവിതമാർഗത്തോടൊപ്പം ആത്മസാക്ഷാത്കാരം കൂടിയാണ്. നിധീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. എണ്ണം പറഞ്ഞ ശില്പികളും ചിത്രകാരന്മാരും സർഗാത്മക സൃഷ്ടിക്കാൻ ഏറെ സംഭാവന നൽകിയ നാടാണ് വേലൂർ. പ്രശസ്ത ശില്പി ജോൺസൺ വേലൂരിന്റെ മകനായ ജോത്സൺ ശില്പനിർമ്മാണത്തിൽ ചെറുപ്രായത്തിലെ കഴിവ് തെളിയിച്ച ആളാണ്. പിതാവിൽ നിന്നും ശില്പനിർമ്മാണത്തിന്റെ പാഠങ്ങൾ അറിഞ്ഞു വളർന്നതുകൊണ്ട് ശില്പനിർമ്മാണം ജീവിതത്തിന് ആനന്ദം കൂടിയാണ് നൽകുന്നത്. രണ്ടു ചിറകുകൾ വിഹായസിലേക്ക് ഉയർത്തി നിൽക്കുന്ന 3.5 അടി വലിപ്പമുള്ള മാലാഖയുടെ ശില്പമാണ് ജോത്സൺ നിർമ്മിച്ചിട്ടുള്ളത്. കമ്പികൾ കൊണ്ട് ഏകദേശ രൂപം തയ്യാറാക്കുകയും പിന്നീട് കളിമണ്ണ് കൊണ്ട് പൂർണ്ണരൂപം തയ്യാറാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഫൈബർ ഗ്ലാസിൽ മോൾഡെടുത്ത് ഫൈബറിലാണ് ശില്പം വാർത്തെടുത്തിരിക്കുന്നത്. ശില്പത്തിന് സ്വർണ്ണ നിറമാണ് നൽകിയിട്ടുള്ളത്. രണ്ട് ചിറകുകൾ വിരിച്ചു നിൽക്കുന്ന മാലാഖയുടെ വലതുകൈയിൽ ചുരുണ്ട സർപ്പത്തെ പിടിച്ചിരിക്കുന്നത് ശില്പത്തിന്റെ ഒരു സവിശേഷതയാണ്. ഗ്രീക്ക് പുരാണ ഇതിഹാസത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ മാലാഖ ശില്പം തയ്യാറാക്കിയിരിക്കുന്നത്. പാലക്കാട് എലപ്പുള്ളി ഹൈജിയ എന്ന സ്ഥാപനത്തിനു വേണ്ടിയാണ് ശില്പം ഒരുക്കിയിരിക്കുന്നത്. ശില്പത്തിന് പിതാവിന്റെ മിക്ക ശില്പങ്ങൾക്കും നൽകിയ നിറം കൊടുക്കുന്നതിലൂടെ പിതാവിന്റെ സ്മരണ കൂടിയാണ് ജോത്സൺ ശില്പനിർമ്മാണത്തിലൂടെ പങ്കുവയ്ക്കുന്നത്. സിസിടിവി ന്യൂസ്, വേലൂർ.